നാല് ദിവസം അഞ്ച് ദിവസം തുടർച്ചയായിട്ട് ജോലി ഇല്ലാതായാൽ എൻ്റെ കുടുംബത്തിലെ കഷ്ടപ്പാട് ശരിക്കും അനുഭവിച്ചറിയുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ യദു പറഞ്ഞ ചങ്ങാതിയും ഡെയിലി വേജസ്സുകാരനാണ്. 2 മാസമായിട്ട് അയാൾക്ക് ജോലി ഇല്ല എന്ന് പറയുമ്പോൾ ഇന്നലെയാണ് കുര്യൻ എന്ന ഒരു 62-കാരൻ എറണാകുളത്ത് ഹൈക്കോടതി ജംഗ്ഷനിൽ യദുവിന്റെ മുഖവും നെഞ്ചിൽ പതിച്ചുകൊണ്ട് കുറച്ച് മുദ്രാവാക്യങ്ങൾ താഴേക്ക് തൂക്കിയിട്ടുകൊണ്ട് ചുറ്റിലും കുറച്ച് പോസ്റ്ററുകൾ വെച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. യദു എന്ന തിരുവനന്തപുരത്തുള്ള താൻ അറിയാത്ത ഏതോ ഒരു പാവപ്പെട്ടവന് വേണ്ടി പ്രതിഷേധിച്ചുകൊണ്ട്, അതായത് അവന് ജോലി കൊടുക്കണം, അല്ലെങ്കിൽ അവനെ പിരിച്ചുവിടണം, അവൻ ജീവിക്കട്ടെ, അവനെ പട്ടിണിക്കിടരുത്. ഇത് കേരളത്തിലെ 3.25 കോടി ജനങ്ങളിൽ ഒരാൾ തനിക്കറിയാത്ത തന്റെ ആരുമല്ലാത്ത ഒരാൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം ചെന്ന് തറയ്ക്കുന്നത് മന്ത്രി കെ പി ഗണേഷ്കുമാറിന്റെയും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നെഞ്ചത്തേക്കാണ്. കാരണം ഇതിന് അവർ മറുപടി പറയേണ്ടതാണ്. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് യദു ഈ അവസ്ഥയിലെത്തിയത് നമുക്കറിയാവുന്നതാണ്. മേയർ ആര്യ വിഷയം കഴിഞ്ഞ 1 April 2023 രാത്രി 10 മണിക്കുണ്ടാവും 10 മണിയോളം ആവുന്ന സമയത്തുണ്ടായിട്ടുള്ള ഒരു സാധാരണ സംഭവമായി കഴിഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. പക്ഷേ മേയർക്കും അതുപോലെ മറ്റുള്ളവർക്കുമുള്ള ഈഗോ, തങ്ങളുടെ കുടുംബക്കാരുടെ മുന്നിൽ തങ്ങളുടെ പദവി പ്രദർശിപ്പിക്കാനുള്ള ഒരു കിട്ടിയൊരു അവസരം, ആ കെ എസ് ആർ ടി സി ബസ് സർക്കാർ വാഹനം, എൻ്റെയും നിങ്ങളുടെയും വാഹനമാണ്, ഈ വാഹനത്തെ മറികടന്ന് റോങ് സൈഡിലൂടെ വന്ന് മുന്നിൽ കയറി തടഞ്ഞു നിർത്തി അത് പോരാഞ്ഞിട്ട് യദുവിനെ വേണ്ട വിധം തെറി വിളിച്ച് ഇതെല്ലാം ചെയ്തു, അവിടെ കഴിഞ്ഞു പോയിരുന്നെങ്കിൽ തീർന്നേനെ, തിരിച്ചും നിങ്ങൾ ആരാ പോവാന്ന് ചോദിച്ചേക്കണ യദു, അല്ല പിന്നെ എന്താ ചെയ്യാം? വണ്ടി തടഞ്ഞിടുമ്പോഴത്തേക്ക് അവരെ തൊഴുത് കാല് പിടിക്കണം. ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങാത്ത അയാളെ ഇറങ്ങാൻ നിർബന്ധിച്ചു, വണ്ടിക്കകത്ത് കയറി ബഹളം ഉണ്ടാക്കി, യാത്രക്കാരെ ഇറക്കി വിട്ടു. ഇതൊക്കെ ഇപ്പൊ കെ എസ് ആർ ടി സി കണ്ടില്ല എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ഒരു അവസരത്തിൽ യദു എന്ന ചെറുപ്പക്കാരനെ അതിനുശേഷം ഇതുവരെ 2 മാസം കഴിഞ്ഞു, ഇപ്പോൾ 1 April 2023 അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുത്തിയത്. ഇതുവരെ എങ്ങനെ ജീവിക്കുന്നെന്ന് പോലും മന്ത്രിയോ അതല്ലെങ്കിൽ കെ എസ് ആർ ടി സിയോ അന്വേഷിക്കുന്നില്ല. അത്തരത്തിൽ പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുന്ന, ജോലിയില്ലാതെ മറ്റു ജോലിക്ക് പോകാൻ അനുമതിയില്ലാത്ത ഒരാൾ, അയാളെ ഒന്നുകിൽ അയാൾക്കും അയാളുടെ കുടുംബത്തിനും വൃദ്ധരായ മാതാപിതാക്കൾക്കും 7 വയസ്സുള്ള അവൻ്റെ മകനും അമ്മയില്ലാത്ത മകനും അതിനെ സംരക്ഷിക്കുകയാണ്. അവർക്ക് പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങുന്ന ഒരവസ്ഥ വരുന്നു എന്നുണ്ടെങ്കിൽ അത് ഈ ഭരിക്കുന്ന സർക്കാരിൻ്റെ നാണക്കേടല്ലേ? ഇത്തരത്തിലൊരു പൗരനെ എന്തിനാണ് മാറ്റി നിർത്തിയേക്കുന്നത്? അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, എന്നിട്ട് പ്രചരിപ്പിക്കുകയാണ് സമൂഹം മുഴുവൻ അയാൾ മുമ്പേ ക്രിമിനലാണ്, ജനിച്ചപ്പോൾ തന്നെ ക്രിമിനലാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് കഷ്ടം. ഈ സൈബർ സഖാക്കളും സഖാക്കളും മുഴുവൻ പടച്ചുവിടുന്നതാണ്. യദുവിനെ കുറിച്ച് സംസാരിക്കുന്ന സകല മേഖലകളിലും സകല വീഡിയോയുടെ താഴെയും അത് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ സാമാന്യ ബോധമുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം, കെ എസ് ആർ ടി സി എന്ന ആ ഒരു പ്രസ്ഥാനത്തിൽ ജോലിക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും സകലതും ചകഞ്ഞിട്ട് മാത്രമേ കയറ്റുള്ളൂ. ആ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ചകഞ്ഞപ്പോൾ അതിനകത്തൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് അയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിയല്ലേ? എന്നിട്ട് 2 വർഷത്തിലധികമായി യദു കെ എസ് ആർ ടി സി ജോലി ചെയ്യുന്നു, നാളെ ഇതുവരെ അയാളെ കെ എസ് ആർ ടി സിയിൽ നിന്ന് ഒരു ദിവസം പോലും മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലും അയാൾ തെറ്റ് ചെയ്തില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പിന്നെ 27-ാം തീയതി നടന്ന സംഭവത്തിന് ശേഷമാണ് മാറ്റി നിർത്തിയേക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ നമുക്കെല്ലാം അറിയാവുന്നതുമാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പൊങ്കാലയിടുന്നതിൻ്റെ രഹസ്യം എന്താണ്? ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങനെയാണ്, തുണിപൊക്കിയാണ്, മറ്റാണ്, മറിച്ചാണ്, എന്തിനാണ് ഇതൊക്കെ പറയാൻ നിൽക്കുന്നത്? അതായത് സ്വന്തം തെറ്റ് മറച്ചു വയ്ക്കാൻ മറ്റുള്ളവനെ എന്തും പറഞ്ഞുകൊണ്ട് ഏത് രീതിയിലും ആക്ഷേപിക്കാം, ആക്ഷേപിച്ചുകൊണ്ട് അതിനെ മറികടക്കാം എന്നുള്ള ആ ഒരു തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കപ്പെടുന്നത്. അതിനെയാണ് ഇവിടുത്തെ ജനം തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ 62 വയസ്സുള്ള ഒരു വയോവൃദ്ധൻ ഇന്നലെ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പച്ചവെള്ളം പോലും കുടിക്കാതെ നിന്നത്. അദ്ദേഹത്തിന് അറിയാത്ത, ഒരു കോണ്ടാക്ട് നമ്പർ പോലും അറിയാത്ത ഏതോ ഒരു ചെറുപ്പക്കാരന് വേണ്ടി, അവൻ്റെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിയെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മനസ്സ് ഏത് വിധത്തിലാണ് ചിന്തിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളാണത് ആലോചിക്കുന്നത്, സർക്കാർ ആലോചിക്കണത്, ജനം മാറി ചിന്തിച്ച് തുടങ്ങി എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഷാജു ചെർപ്പുളശ്ശേരിയിൽ ഇന്ന് രാവിലെ മുതൽ നിൽക്കുകയാണ്, അവിടെയും മീഡിയ പബ്ലിസിറ്റി വരികയാണ്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പാലക്കാട് ജില്ലയിലാണ് ചെർപ്പുളശ്ശേരി എന്ന് പറയുന്നത്. ഇന്നലെ എറണാകുളത്തിൽ, ഇന്ന് ചെർപ്പുളശ്ശേരിയിൽ ഇങ്ങനെ ഒറ്റയാൾ പോരാട്ടങ്ങൾ നടത്തുകയാണ് കേരളത്തിൻ്റെ പല ഭാഗത്തും. ഇത് നമ്മുടെ സംസ്ഥാനത്തിന് ഭരണകൂടത്തിന് നാണക്കേടല്ലേ? ഇതൊക്കെ നമ്മുടെ മന്ത്രി കെ പി ഗണേഷ്കുമാറും കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? നമ്മളിതൊക്കെ മനസ്സിലാക്കണ്ടേ? നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലല്ലേ? ഒരു സാധാരണക്കാരന് വേണ്ടി, ഒരു ചെറുപ്പക്കാരന് വേണ്ടി, കെ എസ് ആർ ടി സിയിലെ ഒരു എംപാനൽ ജീവനക്കാരന് വേണ്ടി കേരളം ഇത്രയധികം പ്രതിഷേധിക്കുന്നുവെങ്കിൽ കേരളത്തിൽ മാത്രമല്ല, അങ്ങ് ദൂരെ നമ്മുടെ ലോകത്തിൻ്റെ മറുവശത്തുള്ള അമേരിക്കയിൽ നിന്ന് പോലും പ്രചരണങ്ങൾ വരുന്നു, യദുവിന് സഹായങ്ങൾ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ കുറേ സൈബർ സഖാക്കളും കുറേ സഖാക്കളും യദുവിന് വേണ്ടി പണപ്പിരിവ് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതായത് യദു പണപ്പിരിവിന് വേണ്ടിയിട്ടാണ്
ഈ കോപ്രായങ്ങൾ കാണിക്കുകയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള 18 അടവും പറ്റുന്നുണ്ട്. ഓർഡിനറി കേരള എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിനുള്ള പരിശ്രമങ്ങൾ അവർ പഠിച്ച പണി 18 പലതവണ നടത്തി നോക്കി, പക്ഷെ വിജയിച്ചില്ല. കാരണം അതിന്റെ ഉദ്ദേശം യദുവിന് പണപ്പിരിവ് നടത്തുന്നതല്ല. അങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കില്ല, സമ്മതിക്കയില്ല. യദുവുമായി ഇന്നലെ സംസാരിച്ചപ്പോൾ യദു എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാരണവശാലും എനിക്ക് വേണ്ടി പണപ്പിരിവ് നടത്താൻ ഞാൻ ആരെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ആ വിവരം താങ്കൾ ഇനി വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് പറയണമെന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. യദുവിന് വേണ്ടി പണപ്പിരിവ് നടത്താൻ ആരെയും ഏർപ്പാടാക്കിയിട്ടില്ല, അങ്ങനെ ഒരു അക്കൗണ്ട് നമ്പരും കൊടുത്തിട്ടില്ല. ഇനി അഥവാ ആരെങ്കിലും എന്തെങ്കിലും സെൽഫായിട്ട് നിർബന്ധമുണ്ട്, സഹായം കൊടുത്ത നിർബന്ധം ഉള്ളൂ എന്ന് ഉള്ളവർ അവർക്ക് വേണമെങ്കിൽ യദുവിനെ നേരിട്ട് സഹായിക്കാം, എന്നല്ലാതെ മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല, ചെയ്തിട്ടില്ല, ആരെയും ഏർപ്പാടാക്കിയിട്ടില്ല. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്, ഇത് പറയാൻ പറഞ്ഞതുകൊണ്ട് പറയുന്നതാണ്. കാരണം ആ ചെറുപ്പക്കാരന് അധ്വാനിച്ച് തിന്നാനുള്ള ആരോഗ്യമുണ്ട്. അദ്ദേഹത്തിന് അധ്വാനിക്കുള്ള ഒരു അവസരം കൊടുത്താൽ മതി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം KSRTC ഒന്നും പറഞ്ഞു വിട്ടാൽ മതി. പറ്റില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞു വിടണം. അതല്ലാതെ പുറത്തേക്ക് ഒരു മമ്മ പോലും കൊടുക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണതിനാണ്. അദ്ദേഹം തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ മാറ്റി വെക്കണം. നമ്മുടെ മന്ത്രി എന്താ നേരത്തെ പറഞ്ഞത്? ആ റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് ഏത് കുറ്റക്കാരനല്ല, ഏത് നിരപരാധിയാണെന്ന് പ്രാഥമിക റിപ്പോർട്ട് വന്നപ്പോൾ ഉടനെ മന്ത്രി പ്ലേറ്റ് മാറ്റിയിട്ട് മെമ്മറി കാർഡ് കിട്ടട്ടെ എന്നായി. മെമ്മറി കാർഡ് കിട്ടൂല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. അത് വിഷയമായി ജനം പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ, മെമ്മറി കാർഡിന്റെ കാര്യം തീരുമാനമായി എന്ന് ജനം പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും പ്ലേറ്റ് മാറ്റിയിട്ട് പോലീസിന്റെ റിപ്പോർട്ട് വരട്ടെ എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ റിപ്പോർട്ട് വരില്ല എന്ന് നമുക്കറിയാം. പോലീസിന്റെ റിപ്പോർട്ട് വന്നാൽ ഏത് രീതിയിൽ ചാർജ് ഷീറ്റ് കോടതി കൊടുത്താലും ഏത് രീതിയിൽ അത് കേസ് തള്ളാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, രണ്ട് കൊടുത്തു കഴിഞ്ഞാലും അഡ്വക്കേറ്റ് അശോക് മോശക്കാരനൊന്നും അല്ല യദുവിന്റെ വക്കീൽ എന്ന് പറയുന്നത്. അത് ആള് പുലി തന്നെയാണ്, പൂപ്പുലി തന്നെയാണ്. ഈ പറഞ്ഞ കുറ്റക്കാരായവരെ അകത്തിട്ടേ അദ്ദേഹം അടങ്ങുള്ളൂ. ആ ഒരു പേടി അവർക്കുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ പോലീസ് റിപ്പോർട്ട് കൊടുക്കുകയാണ്, കൊടുക്കുകയാണെങ്കിൽ ഉടനെ പറയും വിധി വരട്ടെ എന്ന് പറയും. അതുവരെ യദു എന്ത് ചെയ്യണം? പട്ടിണി കിടക്കണം. 60 ദിവസം, അതായത് 2 മാസം കഴിഞ്ഞ ശേഷമാണ് യദു മന്ത്രിയുടെ, ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പോയി അദ്ദേഹം നിന്ന് സമരം നടത്തി അദ്ദേഹത്തിന് നിവേദനം കൊടുത്തത്. മറുപടിയില്ല. അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ലാത്തത് കൊണ്ടാണോ, അതോ അദ്ദേഹത്തിന് വേണ്ടി കോടികൾ കോഴ കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണോ? അങ്ങനെയുള്ളവർക്കാണല്ലോ ഇവിടെ നിയമസഹായങ്ങളും ഇവിടെ പാർട്ടിയും ഒക്കെ കൂടെ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യദു എന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ്റെ കൂടെ ഇവിടെ ഉള്ളത് കോടിക്കണക്കിന് മലയാള മനസ്സാണ്. ആൾക്കാർ തെരുവിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളൂ, അവിടെ ഇവിടെ ഇറങ്ങി തുടങ്ങി. ഇന്നലെ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ ഇന്ന് പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് ഇറങ്ങി, അങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഒക്കെ ഇറങ്ങുന്നത് കൂലിയും വേലയില്ലാത്തവരല്ല, അവരവരുടെ ജോലി ഒഴിവാക്കിയിട്ടുണ്ട്. ഷാജു അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഷാജുവിനെ ഞാൻ സംസാരിച്ചിരുന്നു, സംസാരിച്ച് അതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് ഇറങ്ങാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്, എങ്ങോട്ടായി കാര്യങ്ങൾ പോകണമെന്നുള്ളത്. അപ്പോൾ കേരളം പ്രതികരിച്ച് തുടങ്ങി. ഇത് മനസ്സിലാകാത്തതാണോ, മനസ്സിലായില്ലെന്ന് നടിക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും കേരളത്തിൽ മന്ത്രി KP ഗണേഷ്കുമാറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ മന്ത്രിസഭയും ഗതാഗത വകുപ്പും എല്ലാം ഉടന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള 2 വർഷം കൂടി ഒരു പക്ഷേ ഈ മന്ത്രിസഭയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത വിധം ജനരോഷം ഉയർന്നാലും അത്ഭുതപ്പെടാനില്ല. നമുക്ക് ആചാര്യയുടെ, ഷാജു ആചാര്യയുടെ വാക്കുകൾ കൂടി കേൾക്കാം. ഷാജു സാറേ നമസ്കാരം. നമസ്കാരം സാറേ. ഇന്ന് ചെർപ്പുളശ്ശേരിയിൽ താങ്കളുടെ ഒരു ഒറ്റയാൾ സമരം കണ്ടു, അതിനെ കുറിച്ചൊരു വാർത്ത കേട്ടു. എന്തായിരുന്നു സാറേ അതിന്റെ, അങ്ങനെ ഒരു യദുവിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരു സമരം നടത്താൻ, ഇന്നലെ എറണാകുളത്ത് നടന്നതുപോലെ ഒരു ഒരു പ്രതിഷേധം നടത്താനുണ്ടായ താങ്കളുടെ ഒരു പ്രചോദനം എന്തായിരുന്നു? ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. അതായത് ഒരു ദിവസം ഒരു 800 രൂപ 850 രൂപ വരുമാനമുള്ള ഒരാളാണ്. എനിക്ക് തന്നെ ഒരു 4 ദിവസം 5 ദിവസം തുടർച്ചയായിട്ട് ജോലി ഇല്ലാതായാൽ എൻ്റെ കുടുംബത്തിലെ കഷ്ടപ്പാട് ശരിക്കും അനുഭവിച്ചറിയുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ യദു പറഞ്ഞ ചങ്ങാതിയും ഡെയിലി വേജസ് കാരനാണ്. 2 മാസമായിട്ട് അയാൾക്ക് ജോലിയില്ല എന്ന് പറയുമ്പോൾ അയാളുടെ കുടുംബം എത്രമാത്രം കഷ്ടപ്പാടില്ലെന്ന് മനസ്സിലാക്കാൻ ഒരു സാധാരണക്കാരനായി എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇതിപ്പോ സാധാരണ എല്ലാ നാട്ടിലെ ജനങ്ങൾക്ക് ഇത് അറിയാം, പക്ഷേ ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ള ബോധ്യം വന്നപ്പോ എന്നെ പോലുള്ള ആളുകൾ, അതായത് എൻ്റെ മനസ്സിലുള്ള ആളുകൾ ഒരുപാട് ഈ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചായക്കടയിൽ ഇരുന്നിട്ടും പണിസ്ഥലത്ത് ഇരുന്നിട്ടും സംസാരിക്കുമ്പോൾ പ്രതികരിക്കണമെന്നുണ്ട് അവർക്ക്. പക്ഷെ ഇതിനായിട്ടൊരു കൂട്ടായ്മയോ ഒന്നും രൂപപ്പെടാത്തത് കൊണ്ട്, ഒരു ഏകീകൃത ഇതിലേക്ക് ആൾക്കാരെ എത്താത്തത് കൊണ്ട് ആരും വരുന്നില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു രാഷ്ട്രീയമായിട്ടൊരു എതിർപ്പുണ്ടാവുന്ന ഭയപ്പെടുന്നുണ്ടാവുക അല്ലേ? അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. പല പല രാഷ്ട്രീയത്തിലുള്ള ആളുകളാണല്ലോ, എനിക്കും ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ആളുകൾക്ക് അങ്ങനെ വരാനൊരു പേടിയാണ്.
അപ്പോ ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു തുടക്കമായിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. യദുവിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ ഈ ഒരു സമരം നടത്തുന്നത്, അല്ലെങ്കിൽ യദുവിന്റെ പട്ടിണിയാണല്ലോ സാറിന്റെ വിഷയം. യദുവിനായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, സംസാരിച്ചിട്ടില്ല. യദുവിനെ നേരിട്ട് അറിയില്ല? നേരിട്ട് അറിയില്ല. അയാളുടെ ഈ ചാനലിൽ വരുന്ന അയാളുടെ ന്യൂസും അയാളുടെ നിഷ്കളങ്കതയും അയാളുടെ സത്യസന്ധതയും കണ്ട് മനസ്സിലായിട്ടാണ്. ഏതായാലും വളരെ സന്തോഷം ഷാജി സാറേ. അത് സാധാരണക്കാർക്ക് വേണ്ടി, യദുവിനെ പോലുള്ള സാധാരണക്കാരന്, ഒരു കൂലിപ്പണിക്കാരന് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ വലിയ രാഷ്ട്രീയ വള്ളക്കുളർ മടിച്ചു നിൽക്കുമ്പോൾ ഒരു സാധാരണക്കാരനും കൂലിപ്പണിക്കാരനും എന്ന നിലയിൽ ഇറങ്ങി തൻ്റെതായ പങ്കുവച്ച ഷാജി സാറിന് എൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം പാവപ്പെട്ടവർ കൊണ്ട് ശബ്ദിക്കേണ്ടവർ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഭാഗം മറ്റു ഭാഗത്തു നിന്ന് ഇറങ്ങും എന്നതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് താങ്കളുടെ. അത് അത് എന്റെ കടമയാണെന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അത് മനസ്സിലാക്കി വരണമെന്നാണ് എന്റെ ആഗ്രഹം. അതെ അതെ അതെ. ഇപ്പൊ അതാണ് എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നലെ കുര്യൻ എന്ന് പറഞ്ഞ ഒരാൾ, ഒരു 62 വയസ്സായ ഒരു വയോവൃദ്ധനും കൂടി എറണാകുളത്ത് ഇറങ്ങിയിരുന്നു. ആ വിഷയം അറിഞ്ഞിരുന്നു? അറിഞ്ഞിരുന്നു, അറിഞ്ഞിരുന്നു. ഏതായാലും വളരെ സന്തോഷം പ്രതികരിച്ചതിൽ. വീണ്ടും കാണാം. ഓക്കെ, ശരി, താങ്ക് യു.